ആലപ്പുഴ ചേർത്തലയിലേക്ക് വന്നാൽ അവിടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡോക്ടർ വിജിലൻസിന്റെ പിടിയിലായി. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കെ രാജനാണ് പിടിയിലായത്. എം ജയപ്രകാശ് ചേരുന്നുണ്ട്. ജെ പി, ഇത്തരത്തിലുള്ള ചില ഡോക്ടർമാർ വലിയ തോതിലുള്ള നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ വാർത്തയുടെ ഒന്നും ചൂട് ഇതുവരെ അറിയിട്ടില്ല. നിയമസഭയിലൊക്കെ ആ വാർത്ത വലിയ മാതൃഭൂമിയുടെ ആ ഒരു വാർത്ത വലിയ ചർച്ചയായി മാറി. ഈ ഒരു സമയത്താണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മറ്റൊരു ഡോക്ടർ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായത്. എന്താണ് സംഭവിച്ചത്? ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായ കെ രാജനാണ് പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയയ്ക്ക് 2500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള യുവതിയും കുടുംബവും നേരത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നു. എന്നാൽ പലതവണ ശസ്ത്രക്രിയ മാറ്റിവെക്കുകയാണ് ഈ ഡോക്ടർ ചെയ്തത്. തുടർന്ന് ഈ ആശുപത്രിക്ക് എതിർവശത്ത്, അതായത് ചേർത്തല മതിലകത്ത് തന്നെ ആശുപത്രിക്ക് എതിർവശത്തായി ഡോക്ടറുടെ ഒരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇങ്ങനെ കൈക്കൂലി തന്നാലേ ശസ്ത്രക്രിയ നടത്തൂ എന്നുള്ള നിലപാടിൽ ഡോക്ടർ ഉറച്ചു നിന്നതോടുകൂടിയാണ് ഇവർ വിജിലൻസിനെ സമീപിക്കുന്നത്. ഈ സ്ത്രീക്കൊപ്പം വിജിലൻസ് സംഘവും എത്തുകയാണ് ഉണ്ടായത്. വിജിലൻസ് സംഘത്തിൻ്റെ സാന്നിധ്യത്തിൽ 2500 രൂപ ഡോക്ടർ കൈക്കൂലി വാങ്ങി. പിന്നീട് ഈ വിജിലൻസ് സംഘം എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും ഡോക്ടർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. വിജിലൻസ് SP VG വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിൽ DYSP ഗിരീഷ് പി സാരഥിയും സംഘവുമാണ് ഡോക്ടറെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി ഡോക്ടർമാർ പിടിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ വെറും 2500 രൂപ കൈക്കൂലി വാങ്ങിയതിന് പാവപ്പെട്ടവരെ പിഴിയുന്ന ഒരു ഡോക്ടർ കൂടി പിടിയിലാകുന്നത്. ശരി, എം ജയപ്രകാശാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിലാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 2500 രൂപ കൈക്കൂലി വാങ്ങിയാൽ മാത്രമേ ചികിത്സിക്കൂ എന്നുള്ള നിലപാടെടുത്ത ഡോക്ടർ വിജിലൻസിന്റെ പിടിയിലായത്. ഡോക്ടർ കെ രാജനാണ് പിടിയിലായത്.